മറ്റേ എന്ദ്രൻ സിനിമയിൽ രജനീകാന്തിന്റെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇരുമ്പിന്റെ അടുത്ത് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊള്ളാം, എവനാളി കൊള്ളാം, എന്താ പേര്? ഈ ചില്ലറ പൈസ അല്ലേ ശരീരത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം. വാക്സിൻ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ഇതെന്താന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ചില്ലറ പൈസ ഒക്കെ എടുത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചില്ലറ പൈസ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ചാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാ താഴെ പോയില്ല, ഇതിങ്ങനെ നിൽക്കും. മൈ ഗോഡ്, എന്താണ് ഇതിന്റെ പ്രതിഭാസം എന്ന് അറിയില്ല. ഇതിപ്പോ എനിക്ക് ഇന്നലെ തുടങ്ങിയിട്ടാണ് ഈ അനുഭവം ഉണ്ടായത്. ഇതെന്നാ അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ സാധനം വെറുതെ വെച്ചാ മതി. എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിനക്കതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? സംഗതി നമ്മളിപ്പോ എന്താ പറയാ, നമുക്ക് മറ്റേ എന്തിരൻ സിനിമയിൽ രജനീകാന്തിന്റെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ടു തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. നല്ല പവർ, അതെ കാന്തിക ശക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? അപ്പൊ വാക്സിൻ എടുത്ത് എങ്ങനെ ചില ഗുണമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത്. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ശരിക്ക്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കാന്തിക ശക്തി ഒന്നുമില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ചെറിയൊരു വയർപ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പൈസ ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നത്. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവരുടെ ശരീരത്തിൽ നിൽക്കും. ഏത് ഏകദേശം ഒരു 90% ആളുകളുടെ ശരീരത്തിൽ നിൽക്കും. അപ്പോ സാധാരണഗതിയിൽ ഒട്ടാത്ത ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മരുന്നാണിത്. ഇതെന്താ സംഭവം? ഒന്നുമില്ല, വെറും പച്ചവെള്ളം. എങ്ങനെ സ്പ്രേ ചെയ്ത് തുടയ്ക്കണം. ഒന്ന് അടുക്കി സാർ, കൂടുതൽ വെള്ളമാക്കരുത്. ലേറ്റ് ആയിരുന്നു സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ തുടച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചുകൊണ്ട് ഒട്ടാത്ത ശരീരമാണെങ്കിൽ സാധാരണഗതിയിൽ വയർപ്പിൻ്റെ അംശം ഇല്ലാത്തതും ശരീരത്തിൽ ഒന്നും ഒട്ടാത്ത ശരീരമാണെങ്കിൽ കുറച്ച് വെള്ളം നനച്ചുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ഒട്ടാൻ സാധ്യത. ഇപ്പോൾ എന്താ വീഡിയോ നല്ലോണം പ്രചരിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതുകൊണ്ടും ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതുകൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. തുടക്കമല്ലേ, നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ. സ്ലോ മോഷനാണോ ഉദ്ദേശിച്ചത്? യാ എന്നാ വാ, എല്ലാം ഒന്നേനെ പെട്ടി ഇങ്ങോട്ട് എടുക്കും. ഇത് സ്ലോ മോഷൻ അല്ലേ? ഓ, പെട്ടി മിസ്സാവരുത്, പിടിച്ചോ. നെഞ്ചും കൂടെ പൊടിഞ്ഞാൽ. You've got power.